പൊതുവെ മുതിർന്നവരിലുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ കുട്ടികളിലുള്ള ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ഒരു പ്രോഡ്രോമൽ സിംപ്റ്റംസ് എന്ന് പറയും. അതായത് അഥവാ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് പോലത്തെ ലക്ഷണങ്ങൾ. അതായത് നമ്മൾ ആ ലക്ഷണങ്ങൾ മുഴുവനായിട്ടും ചിലപ്പോൾ പുറത്തു വരികയില്ല. അതിൻ്റെ ചില അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള ചില ചില ലക്ഷണങ്ങളായിരിക്കും ഈ 13-14 വയസ്സിലൊക്കെ നമുക്ക് കാണുന്നത്. ചില പാരൻസിന് അതോ മാതാപിതാക്കൾക്ക് അത് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുകയും ആ ഒരു ലക്ഷണം വളരെ കൂടി പോകുന്നുണ്ടോ അതോ അതൊരു ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു തുടക്കം എന്നുള്ള ലെവലിൽ നമുക്ക് കുട്ടിക്ക് വേറെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ നമ്മൾ ആദ്യമേ റൂൾ ഔട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ കൃത്യമായ ഫോളോ അപ്പ് വേണം. ഒരു തുടക്കത്തിൽ സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് തീരെ ബെറ്റർ ആവുന്നില്ല എന്നുള്ള സ്റ്റേജിലാണെങ്കിലും മരുന്നുകൾ തുടങ്ങേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പോഴും ഇങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പണ്ടെല്ലാം നമ്മളിങ്ങനെ നമ്മളെ ബ്രെയിനിനെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു പാടത്ത് കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം കൂടെ നമ്മൾ ഒത്തുചേർന്നൊരു ഗ്രൂപ്പ് കളി കളിക്കുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ കളിക്കാനൊക്കെ പണ്ട് പോയിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു പിയർ പ്ലേ ഇല്ല. അതായത് എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കളി ഇന്ന് എനിക്ക് തോന്നുന്നില്ല അധികം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെന്ന്. അധികം സമയം കുട്ടികൾ ഈ മൊബൈലിലാണ് സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മൊബൈലിലെ ഈ ഒരു കളർ പാറ്റേണും അതിൻ്റെ ആ ഒരു സൗണ്ടും അതിൻ്റെ ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു പ്രസൻറ്റേഷനും എല്ലാം നമ്മുടെ ബ്രെയിനിനെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ വളരെ ബ്രെയിനിനെ ഇത്ര അധികം എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ വേറൊരു കാര്യത്തിനും നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ എന്നല്ല കുട്ടികളുടെ ബ്രെയിൻ കൂടുതൽ കൂടുതലായിട്ട് മൊബൈലിലേക്ക് തന്നെ തിരിയാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു. അപ്പോൾ നമുക്കത് ഒരു ഘട്ടമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ സാധിക്കില്ല. അത് കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെയും കൃത്യമായിട്ടുള്ള തെറാപ്പി സെഷനിലൂടെയും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ സഹായത്തോടെയും നമുക്ക് ആ ഘട്ടമായിട്ട് മൊബൈലിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള മോചനം ഈ കാലത്ത് നമുക്ക് ഒരിക്കലും ആവശ്യപ്പെടാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു അഡിക്ഷൻ എന്നുള്ള ലെവലിൽ നിന്ന് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപയോഗം എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും.